ഇത് വളർന്നു കഴിയുമ്പം നല്ല വലിപ്പം വെക്കും ആമകൾക്ക്. അവരുടെ പുറത്തായിട്ട് വലിയ ഒരു തോടുണ്ട് ഇങ്ങനെ. അതവരുടെ ഒരു ഹെൽമെറ്റാണ്. നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ശ്രീലങ്കയിലാണ്. ഇവിടെ കടലിന്റെ തീരത്തായി ഒരുപാട് ആമ ഫാമുകളുണ്ട്. 1000 മേലെ ആമകളുണ്ട് ഇവിടെ. നിങ്ങൾ കണ്ടില്ലേ? ചില ആൾക്കാർ അവർ സ്വന്തമായി ആമയെ വളർത്തുന്നുണ്ട്. ഈ ആമക്കുട്ടന്മാർ ആരെയും ഉപദ്രവിക്കാറില്ല. ഈ ആമകൾക്ക് നല്ല ആയുസ്സുള്ള ജീവിയാണ്. മിക്ക സമയവും ഇവർ വെള്ളത്തിലാണ് കളിക്കുന്നത്. ഹായ്, ഈ ആമക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടോ? ഇവനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. എന്റെ കൈയുടെ വലിപ്പം പോലും ഇല്ലല്ലോ ഇവർക്ക്. നിങ്ങൾ കണ്ടില്ലേ, എന്റെ കയ്യിലുള്ളത് ഒരു വലിയ ആമയാണ്. ഇവനെ വീട്ടിൽ വളർത്തുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ ആമയെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഒരു ചെറിയ പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഉടനെ തന്നെ ആമയുടെ ചിത്രം വരയ്ക്കാം. എല്ലാവരും പെൻസിൽ എടുത്തോളൂ. ദാ എനിക്ക് ഇഷ്ടപ്പെട്ട പെൻസിലുകൾ ഞാൻ എടുക്കുന്നു. ലൈറ്റ് ബ്ലൂ, ഗ്രീന്, ഗ്രേ, യെല്ലോ, ബ്ലാക്ക്. ആദ്യം കറുത്ത പെൻസിലെടുത്ത് ഒരു വലിയ വൃത്തം വരയ്ക്കുന്നു. അതിന്റെ അടുത്തായിട്ട് ചെറിയ ഒരു വൃത്തം ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ ആമയുടെ തലയും തോടും വരച്ചു കഴിഞ്ഞു. ഈ കോഴിമുട്ടയുടെ ആകൃതിയിൽ വരച്ച വൃത്തത്തിൽ 2 ചെറിയ കണ്ണുകൾ ഞാൻ വരയ്ക്കുന്നു. ഇവിടുന്ന് ചെറിയൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് ആമയുടെ വായ. അതിന്റെ മുകളിലായി മൂക്കിന്റെ ദ്വാരം ഇതുപോലെ വരയ്ക്കുന്നു. കണ്ണിന്റെ മുകളിലായി പുരികം വരയ്ക്കുന്നു. ആമയുടെ തലയുടെ ചിത്രം വരച്ചു കഴിഞ്ഞു. വലിയ വൃത്തത്തിന്റെ താഴെയായി വളഞ്ഞ ആകൃതിയിൽ ഇതുപോലൊരു ലൈൻ വരയ്ക്കുന്നു. ഇത് ആമത്തോടിന്റെ മറ്റൊരു ഭാഗം. ഇനി ഇവന്റെ തോടും തലയുമായി നമ്മൾ ബന്ധിപ്പിക്കുന്നു. തോടിന്റെയും തലയുടെയും ഇടയിലായി ഇവന്റെ ശരീരം നമ്മൾ വരയ്ക്കുന്നു. ശരീരത്തിന്റെ അടിയിലായിട്ട് നമ്മൾ കാലുകൾ വരയ്ക്കുന്നു. ആമയുടെ തോടിന്റെ മുകളിലായി ചെറിയ ചെറിയ വൃത്തങ്ങൾ പച്ച കളറുകൊണ്ട് ഞാൻ വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊണ്ട് ഈ വൃത്തം വരയ്ക്കാം കേട്ടോ. അതിനുശേഷം ആമയുടെ തോട് നമ്മൾ ഗ്രേ പെൻസിൽ കൊണ്ട് കളറടിക്കണം. ആമയുടെ മുഖത്തായി ചെറിയ ചെറിയ വൃത്തങ്ങൾ ദാ ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നു. ഞാൻ ഈ മുഖത്ത് വരച്ച വട്ടം ഇതിന്റെ ശരീരം മുഴുവനും വരയ്ക്കണം. ഇവന് നല്ലൊരു പേരിടാമോ നിങ്ങൾ? ബാർണി, ബ്രാംസ്, റിമോസ്, ടൂഡലി. ഓ, അതൊരു രസമില്ല. ടിംഗിൾ ഡിംഗിൾ, ഈ പേരെങ്ങനെയുണ്ട്? ഈ പേര് അടിപൊളി പേരല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ടിംഗിൾ ഡിംഗിളിന്റെ ചുറ്റും നമുക്ക് വെള്ളം ഇങ്ങനെ വരയ്ക്കാം. ദാ ഇതുപോലെ വേണം വരയ്ക്കുവാൻ. അവസാനമായിട്ട് നീല പെൻസിൽ കൊണ്ട് ദാ ഇങ്ങനെ കളർ ചെയ്യുന്നു. നമ്മൾ വരച്ച ആമയുടെ ചിത്രം പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വരച്ച ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വരയ്ക്കുന്നത് ഒരു സീബ്രയെയാണ്.
ഹായ് കുട്ടികളെ, നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് സീബ്രയെയാണ്. വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ജീവിയാണ് ഈ സീബ്ര. അവരുടെ ശരീരത്തുള്ള വരകൾ കാണാൻ നല്ല ഭംഗിയാണ്. സാധാരണ സ്ഥലത്ത് കാണില്ല, വലിയ കാടുകളിലാണ് ഇവ ഉണ്ടാവുക. നമുക്ക് അവനെ കാണാൻ പോകാം. നമ്മളിപ്പോൾ സിംഗപ്പൂരിലുള്ള ഒരു സൂവിലാണ്. ഇവിടെ കുറേ സീബ്രകളുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? സീബ്രയുടെ ശരീരത്തുള്ള വരകൾ കാണുവാൻ നല്ല ഭംഗിയാണ്. ഈ സീബ്രയെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി ഉണ്ടാവില്ല. സീബ്രയുടെ ശരീരത്തിൽ കാല്, തല, വാല് ഇവിടെയെല്ലാം കറുത്ത വരകളാണ്. ഇവന്റെ വാലാട്ട് കണ്ടില്ലേ, എന്ത് രസമല്ലേ? സീബ്രയുടെ കറുത്ത മൂക്കും തലയിലുള്ള രോമവും വരയ്ക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും വരയ്ക്കാൻ തയ്യാറാണല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം എനിക്ക് ആവശ്യമുള്ള കളർ പെൻസിലുകളെല്ലാം ഞാൻ തിരഞ്ഞെടുക്കുന്നു. ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂവ്, ഓറഞ്ച്, ഗ്രീന്. ആദ്യമായി ഞാൻ കറുത്ത പെൻസിൽ എടുക്കുന്നു. എന്നിട്ട് ചതുരാകൃതിയിൽ ഇങ്ങനെ വരയ്ക്കുന്നു. നിങ്ങൾ സീബ്രയെ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം വരയ്ക്കുവാൻ. വരച്ച ചതുരത്തിന്റെ മുക്കാൽ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഭാഗിക്കുമ്പോൾ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായി വേണം ചെയ്യുവാൻ. ചെറിയ ചതുരത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഒരു ചെറിയ ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ 3 ചതുരം വരച്ചിരിക്കുന്നു. മീഡിയം സൈസിലുള്ള ചതുരത്തിൽ 2 കണ്ണുകൾ വരയ്ക്കുക. ചെറിയ ചതുരത്തിനുള്ളിൽ മൂക്കിന്റെ ദ്വാരം വരയ്ക്കുന്നു. ഇനി കണ്ണിന്റെ മുകളിലായി 2 ചെവി വരയ്ക്കുന്നു. ദാ ഇങ്ങനെ. അത് കോണാകൃതിയിൽ വേണം വരയ്ക്കുവാൻ. ഇപ്പോൾ ഇവന്റെ ശരീരവും തലയും റെഡിയായി കഴിഞ്ഞു. ശരീരത്തിന്റെ താഴെയായിട്ട് 4 കാലുകൾ വരയ്ക്കുന്നു. ദാ ഇങ്ങനെ. ഇനി ചെറിയൊരു വാല്. ചെവിയുടെ നടുവിലായി സീബ്രയുടെ രോമം ഇങ്ങനെ വരയ്ക്കുക. സീബ്രയുടെ രോമം വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കളറടിക്കാം. ആദ്യം വാലിലെ രോമത്തിന് കറുത്ത കളർ കൊണ്ട് അടിക്കുന്നു. കറുത്ത കളറിനാൽ സീബ്രയുടെ കുളമ്പും മൂക്കും അടിക്കുന്നു. അതേ കളർ കൊണ്ട് സീബ്രയുടെ രോമത്തിനും അടിക്കുക. കാരണം എന്താണ്? സീബ്രയുടെ കളർ എന്താ? കറുപ്പും വെള്ളയും മാത്രമല്ലേ ഉള്ളൂ. ഇനി വരയ്ക്കാൻ പോകുന്നത് സീബ്രയുടെ ശരീരത്തിലുള്ള കറുത്ത വരകൾ. അത് വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ പെൻസിൽ ഒന്ന് ഷാർപ്പാക്കിക്കോട്ടെ. സീബ്രയ്ക്കും കുതിരയ്ക്കും തമ്മിൽ നല്ല സാദൃശ്യമുണ്ട്. ഇനി നമുക്ക് സീബ്രയുടെ കറുത്ത വരകൾ വരയ്ക്കാം. ദാ ഇതുപോലെ വരയ്ക്കണം. വളരെ ശ്രദ്ധിച്ചു വേണം വരയ്ക്കുവാൻ. ശരീരം മുഴുവനും കറുത്ത ലൈനുകൾ വരയ്ക്കണം. കാലിനും തലയ്ക്കും ചെവിക്കും എല്ലായിടത്തും വരയ്ക്കണം. കറുത്ത വരകൾ വരച്ചതിന് ശേഷം സീബ്രയുടെ പല്ലുകൾ വരയ്ക്കുന്നു. ഇങ്ങനെ ചെറിയ ചതുരാകൃതിയിൽ വേണം വരയ്ക്കുവാൻ. ഇനി നമുക്ക് നാക്ക് വരയ്ക്കാം. സീബ്രയുടെ നാക്കിന് മാത്രം ചുവന്ന കളർ അടിക്കുക. ഇങ്ങനെ അടിക്കണം. ഇനി ഇവൻ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് പച്ച പുല്ലുകൾ വരയ്ക്കാം. എങ്കിൽ സീബ്രയെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് നീല കളർ കൊണ്ട് ആകാശം കളറടിക്കാം. ഈ സീബ്രയ്ക്ക് നിങ്ങൾ നല്ലൊരു പേര് കണ്ടുപിടിച്ചോ? സോർബ. എങ്ങനെയുണ്ട് ഇവന്റെ പേര്? നിങ്ങൾക്ക് ഇഷ്ടമായോ? സോർബ എന്ന സീബ്ര.